നമസ്കാരം. ഒരിക്കൽ കൂടി എവേക്കനിങ് വിത്ത് ബ്രഹ്മകുമാരീസ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. വളരെയധികം കാലങ്ങളായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിന് കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമുക്ക് ഉത്തരം ലഭിച്ചു കഴിഞ്ഞു. കൃഷ്ണനെന്നും അള്ളാഹുവെന്നും യഹോവയെന്നും നാം ഓരോരുത്തരും ആരാധിക്കുന്ന ആ ഈശ്വരൻ ഒരേയൊരു പരമജ്യോതിസ്സാണ്, ജ്യോതിർബിന്ദു സ്വരൂപനാണ് എന്നുള്ള വലിയൊരു തിരിച്ചറിവ് നാം എല്ലാവരും നേടിക്കഴിഞ്ഞു. ഇനിയും ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് യാത്ര ചെയ്യേണ്ടതുണ്ട്. അതിനായി നമ്മുടെ ഒപ്പം ബ്രഹ്മകുമാരി മീന സിസ്റ്റർ ഉണ്ട്. വെൽക്കം സിസ്റ്റർ. ഓം ശാന്തി. ഓം ശാന്തി സിസ്റ്റർ. വളരെ വലിയൊരു തിരിച്ചറിവാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത്. അതായത് എന്നെ പോലെ തന്നെ വ്യൂവേഴ്സിനും വളരെയധികം ഒരു രോമാഞ്ചം എന്നൊക്കെ പറയില്ലേ അത്രയും, കാരണം ഒരു ജീവിതത്തിലെ ആവശ്യമുള്ളൊരു തിരിച്ചറിവായിരുന്നു. ഒരുപാട് പേര് കാലങ്ങൾ കൊണ്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം ലഭിച്ച പോലെ. അപ്പോൾ സിസ്റ്റർ, നമുക്ക് മനസ്സിലായി ഈശ്വരൻ ജ്യോതിർബിന്ദു സ്വരൂപനാണ്, പ്രകാശമാണ്, അതെല്ലാ ധർമ്മത്തിലും അതിൻ്റെ ഒരു തെളിവുണ്ട്. അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ സിസ്റ്റർ, നമ്മളിപ്പോൾ ഈശ്വരനെ ഓർക്കുമ്പോൾ ഒരു ഭയഭക്തി ബഹുമാനത്തോടെ ഓർക്കാറുണ്ട്. ഒരു ഭയം അല്ലേ സിസ്റ്റർ, നമ്മൾ ഫംഗ്ഷൻസിനൊക്കെ നോക്കുമ്പോൾ പല പല ഫംഗ്ഷൻ, അതെ, ഒരു ഭയം നമുക്ക് ഉള്ളിലുണ്ട്, ഒരു ഭയം ഭക്തി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഇല്ലേ എന്നുള്ളൊരു സംശയം. ഭക്തനും ഭഗവാനും തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്, ബട്ട് അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉള്ള പോലെ ഒരു ഫീലിംഗ്. അതെന്തുകൊണ്ടെന്നാലും നമ്മളെപ്പോഴും ഈശ്വരനെ കാണുന്നത് ഭഗവാൻ എന്ന് പറയുമ്പോൾ അങ്ങ് അകലെ, അതായത് ഉന്നതനായ ഒരു ശക്തി. ഞാൻ ഭക്തൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ താഴെ. അപ്പോൾ ഈശ്വരനും ഞാനും കൂടി ഇത്രയും ഒരു ഗ്യാപ്പ്. അതുകൊണ്ടാണ് നമുക്ക്, അതായത് ഭഗവാൻ വളരെ അകലെ നിൽക്കുന്ന ഒരാളും ഞാൻ വളരെ താഴെ നിൽക്കുന്നുള്ള, വളരെ ദൂരത്ത് നിൽക്കുന്ന ഒരാള്. അപ്പൊ അത് കാരണമാണ് നമുക്ക് ആ റിലേഷൻഷിപ്പിൽ ഒരു വലിയ ഗ്യാപ്പ് ഫീൽ ചെയ്യണത്. യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സർവധർമ്മങ്ങളിൽ നോക്കിക്കൊള്ളും. സാധന ഹൈന്ദവ ധർമ്മത്തിൽ പറയാറുണ്ടല്ലോ, തുമേവ മദശ്ച പിതാ തുമേവ എന്നാണ് പാട്, ഈശ്വരന്റെ മഹിമ. ഈശ്വരനും നമ്മളും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് തുമേവ മദശ്ച പിതാ. മീൻസ് അങ്ങ് തന്നെയാണ് എൻ്റെ അച്ഛൻ, അങ്ങ് തന്നെയാണ് എൻ്റെ അമ്മ. അപ്പൊ ഈശ്വരൻ എനിക്ക് മാതാവാണ്, ഈശ്വരൻ എനിക്ക് പിതാവാണ് എന്നാണ് നമ്മൾ പാടുന്നത്. അതുപോലെ പാടാറുണ്ട്, അങ്ങ് പിതാവാണ്, ഞങ്ങൾ അങ്ങയുടെ മക്കളാണ്. തും മാത് പിതാഹം ബാലക് തേരെ എന്ന് ഹിന്ദിയിൽ പറയും. അങ്ങ് മാതാപിതാവാണ്, ഞങ്ങൾ അങ്ങയുടെ മക്കളാണ്. അപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈശ്വര നമ്മൾ ഈ മോറൽ സയൻസ് പറഞ്ഞിട്ടുള്ള ബുക്സിൽ പഠിച്ചിട്ടുണ്ട്. അതെ, ഗോഡ് ഫാദർ എന്നല്ലേ, അല്ലെങ്കിൽ തന്നെ ക്രിസ്ത്യാനിറ്റിയിൽ എങ്ങനെയല്ലേ പറയണേ ദൈവം പിതാവാകുന്നു. അതായത് ഈശ്വരനച്ഛനാകണോ, ഗോഡ് ഫാദർ എന്നല്ലേ പറയാ, ദൈവം പിതാവ്. അപ്പൊ ദൈവവുമായിട്ടുള്ള മനുഷ്യന്റെ റിലേഷൻഷിപ്പ് ഫാദർ അല്ലെങ്കിൽ മദർ, ആ രൂപത്തിലാണ് നമ്മൾ എല്ലാ ധർമ്മങ്ങളിലും നോക്കിക്കൊള്ളു. ഇപ്പൊ ഇസ്ലാം ധർമ്മത്തിന് തന്നെ നോക്കുകയാണെങ്കിൽ പടച്ചോൻ എന്നല്ലേ വിളിക്കണ അള്ളാഹുവിനെ. പടച്ചവൻ മീൻസ് ക്രിയേറ്റർ, ക്രിയേറ്റർ ആരാണ്, ക്രിയേറ്റർ ക്രിയേഷന് ജന്മം കൊടുക്കുന്ന ആള്, അതായത് രചയിതാവ്. രചിക്കുന്നത് ആരാ, മാതാപിതാവാണല്ലോ രചയിതാവ്. അപ്പൊ മാതാപിതാവായിട്ട് രചയിതാവായിട്ടാണ് എല്ലാ ധർമ്മങ്ങളിലും കാണുന്നത്. അപ്പൊ മാതാവായിട്ട് പിതാവായിട്ട് ഹൈന്ദവ ധർമ്മത്തിലും ക്രിസ്ത്യൻ ധർമ്മത്തിലും ഇസ്ലാം ധർമ്മത്തിലും സർവധർമ്മത്തിലും ഈശ്വരനെ മാതാപിതാവായിട്ട്, മീൻസ് മാതാപിതാവ് എന്ന് പറയുമ്പോൾ എന്താണ്, ക്ലോസ് റിലേഷൻഷിപ്പ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കോളൂ, നമ്മുടെ ആദ്യത്തെ ബന്ധുത്വമാണ് മാതാവുമായിട്ട് പിതാവുമായിട്ട് അല്ലേ. ഈ ശരീരത്തിന്റെ മാതാപിതാവിന്റെ, അതായത് ഏറ്റവും അടുത്ത ബന്ധു നമുക്ക് അച്ഛനും അമ്മയാണ് അല്ലേ. അപ്പോ അച്ഛൻ അമ്മ സാധാരണ രീതിയിൽ നമുക്കറിയില്ല, അച്ഛൻ അമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ അല്ലെങ്കിൽ എൻ്റെ അമ്മയെ ഓർമ്മിക്കാൻ എനിക്ക് ആർക്കും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല, എന്നെ ആരും, എനിക്ക് അതിന് വേണ്ടി സെപ്പറേറ്റ് ട്രെയിനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. അച്ഛൻ അമ്മ എന്ന് പറയുമ്പോൾ ഒരു നാച്ചുറൽ റിലേഷൻഷിപ്പാണ്, വളരെ സ്വാഭാവികമായൊരു ബന്ധുത്വം, വളരെ അടുത്ത ബന്ധുത്വം. അതുകൊണ്ടാണ് ആ സ്നേഹവും ഓർമ്മയും എപ്പോഴും സ്വാഭാവികമായിട്ട് വരുന്നത്. അപ്പൊ സർവധർമ്മങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഈശ്വരനെ മാതാപിതാവായിട്ടാ കാണുന്നത്. എന്തുകൊണ്ടെന്നാൽ അതാണ് ആ യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്, ആ യൂണിവേഴ്സൽ ലൈറ്റ്. നമ്മൾ എല്ലാവർക്കും മാതാപിതാവാണ്. അപ്പോൾ ഈശ്വരനുമായിട്ടുള്ള ആ ഏറ്റവും അടുത്ത ബന്ധുത്വം ഇതാ. പക്ഷെ സർവബന്ധു എന്നാണ് പറയണത്, ഈശ്വരനെ കുറിച്ച് അങ്ങനെ പറയാറുണ്ടല്ലോ. ആ ഈശ്വരൻ തന്നെ നമുക്ക് അച്ഛനും അമ്മയും ബന്ധുവും സ്വാമിയും സഖാവും സർവസ്വം അങ്ങ് തന്നെ എന്നല്ലേ പറയണേ. അപ്പൊ ഈശ്വരനെ മീരയുടെയൊക്കെ, ഭക്ത മീരയുടെ ചരിത്രത്തിൽ നമ്മൾ അതല്ലേ കേട്ടിട്ടുള്ളൂ, ഈവൻ മീരയ്ക്ക് സജൻ പ്രീതമൻ
എന്നുള്ള രൂപത്തിൽ ഈശ്വരനെ കണ്ടിരുന്നു. ഫ്രണ്ടായിട്ട്, ഏറ്റവും അടുത്ത കൂട്ടുകാരന്റെ രൂപത്തില്, അതെ അതെ, ഈശ്വരനെ കൂട്ടുകാരന്റെ രൂപത്തിൽ കാണാറുണ്ട്. ചിലർ ഈശ്വരനെ തന്റെ പുത്രനായിട്ട് കാണാറുണ്ട്, മക്കളായിട്ട് കാണാറുണ്ട് ഈശ്വരനെ. അപ്പൊ ഈശ്വരനുമായിട്ടല്ല ബന്ധുത്വം ഉണ്ട് എന്നർത്ഥം. അച്ഛൻ ആണ്, അമ്മയാണ് നമുക്ക്. അതേപോലെ ഈശ്വരനെ ടീച്ചറായിട്ട് കാണാറുണ്ട്. സുപ്രീം ടീച്ചർ എന്നല്ലേ പറയണ, ഈശ്വരനാണ് ഏറ്റവും വലിയ ടീച്ചർ. കാരണം സർവശക്തിവാനാണ്, അറിവിന്റെ സാഗരം. അതുകൊണ്ട് അറിവിന് വേണ്ടി നമ്മൾ ഈശ്വരനെ തന്നെയല്ലേ പ്രാർത്ഥിക്കണേ, ബുദ്ധി തരണേ, ശക്തി തരണേ എന്ന് ആരോടാ പറയണേ, ഈശ്വരനോടല്ലേ പറയണേ. അപ്പൊ അറിവിന്റെ സാഗരനായിട്ട്, ഏറ്റവും വലിയ ടീച്ചറായിട്ട്, എല്ലാ ടീച്ചർമാരുടെയും കൂടി ടീച്ചർ, അതാണ് സർവശക്തിവാൻ. അതേപോലെ സദ്ഗുരു എന്നല്ലേ പറയണേ ഈശ്വരനെ, സദ്ഗുരു, ഗുരുക്കന്മാരുടെയും ഗുരു. എല്ലാ മാതാക്കൾക്കും മാതാവ്, എല്ലാ പിതാവിനും പിതാവ്. അപ്പൊ ഇനിയൊരു അച്ഛൻ അല്ലെങ്കിൽ ഇനിയൊരു അമ്മ ഇല്ലാത്ത ഒരാൾ ആരാണോ, ഇനിയൊരു മാതാപിതാവ് ഇല്ലാത്ത ഒരാൾ ആരാണോ, അതാണ് പരമാത്മാ, സർവീശ്വരൻ. അപ്പൊ നമ്മളുടെ എല്ലാവരുടെയും മാതാപിതാവാണ്, നമുക്ക് എല്ലാവർക്കും ടീച്ചറാണ്, നമുക്ക് എല്ലാവർക്കും സദ്ഗുരുവാണ്, നമുക്ക് എല്ലാവർക്കും സഖാവ്, ഫ്രണ്ട്. ഏറ്റവും ബെസ്റ്റ് റിലേഷൻഷിപ്പ് പറയുന്നത് മാതാപിതാവിന്റെ, അതെ, അതെ, ഏറ്റവും അടുത്ത റിലേഷൻഷിപ്പ്. സാധാരണ രീതിയിൽ നമ്മൾ പറയില്ലേ, മനുഷ്യരോടൊപ്പം മറച്ചു വെച്ചാലും ചില കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ ഹൃദയം തുറന്ന് ഉള്ളുകൊണ്ട് നമ്മൾ എങ്ങനെ നമ്മൾ സാധാരണ നമ്മുടെ ഫ്രണ്ടിനോട് ഷെയർ ചെയ്യോ, അതേപോലെ ചില കാര്യങ്ങൾ ചില സമയത്ത് നമുക്ക് ഈശ്വരനോട് ഉള്ളുകൊണ്ട് നമ്മൾ പറയും. എന്നിട്ട് പറയില്ലേ, ഭഗവാനെ പൊറുക്കണേ, ഈശ്വരെ ക്ഷമിക്കണേ, അതെ അതെ. അപ്പൊ ചിലപ്പോ അത് നമുക്ക് ഒരു മനുഷ്യനോടും പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളായിരിക്കും, അത് നമ്മൾ ഹൃദയം തുറന്ന് ഈശ്വരനോട് പറയാറുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഈശ്വരനെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിട്ട് കാണാറുണ്ട്, ഗുരുവായിട്ട് കാണാറുണ്ട്. അപ്പോ സർവസംബന്ധവും നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യാത്മാക്കൾക്ക് സർവബന്ധവുമാണ് ഈശ്വരൻ. അതുകൊണ്ടാണ് നമ്മള് സാധാരണ ഇതിലൊക്കെ തന്നെ കണ്ടിട്ടില്ലേ, ക്ഷേത്രങ്ങളിൽ തന്നെ പൂജയിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈന്ദവ ധർമ്മത്തിൽ തന്നെ ഈശ്വരനെ ദേവീ ദേവ രൂപത്തിൽ നമ്മൾ പൂജിക്കുമ്പം പോലും, മൂർത്തി പൂജയിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു ദേവിയുടെ രൂപത്തില് അല്ലെങ്കിൽ ഒരു ദേവന്റെ രൂപത്തിലെ പൂജിക്കണം. ദേവി മീൻസ് അമ്മയുടെ രൂപത്തിലെ, അമ്മയുടെ ഭാവം. ദേവനർത്ഥം ഒരച്ഛന്റെ ഭാവം. അപ്പൊ ഒരച്ഛന്റെ അല്ലെങ്കിൽ ഒരു അമ്മയുടെ ഭാവത്തില് ആണ് ആ രൂപത്തെ നമ്മൾ വെച്ചിട്ട് ആരാധിക്കണം. എന്റെ അർത്ഥം എന്താണ്, പരമാത്മാ നമുക്ക് മാതാപിതാവാണ്. അതുകൊണ്ടാണ് മൂർത്തി രൂപം പോലും ആ രീതിയിൽ നമ്മൾ തയ്യാറാക്കിയിട്ട് അമ്മയെന്നേ വിളിക്കുള്ളല്ലോ, അമ്മയെന്നേ വിളിക്കുള്ളൂ, അമ്മയെ ദേവി എന്നല്ലേ പറയണ. എന്റെ അർത്ഥം ഈശ്വരനെ നമ്മള് അമ്മയുടെ രൂപത്തിൽ കാണാണ്, അച്ഛന്റെ രൂപത്തിൽ കാണാണ്. അതാണ് അതിന്റെ പിന്നിലെ ഭാവാർത്ഥം, അതാണ് പരമാത്മാവുമായിട്ട് നമുക്ക് ഏറ്റവും അടുത്ത ബന്ധുത്വം. അതാണ് മാതാപിതാവ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ യഥാർത്ഥത്തില് ഇതിന്റെ ഒരു ആധാരം എന്ന് പറയുന്നത് എന്താ സിസ്റ്റർ, ഇപ്പൊ മാതാവ് അച്ഛനും അമ്മയായിട്ട് കാണുന്നു, മറ്റുള്ള റിലേഷൻഷിപ്പിലേക്കാളും കൂടുതൽ സ്ട്രോങ്ങും ആണ്, കൂടുതൽ അടുക്കാനും പറ്റും. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈശ്വരനെ എന്തുകൊണ്ടാണ് മാതാപിതാവ് എന്ന് വിളിക്കാൻ കാരണം, ഇപ്പൊ നോക്കൂ, പാർവതിക്ക് ജന്മം തന്ന ഈ ശരീരത്തിന് മാതാപിതാവുണ്ട് അല്ലേ, അച്ഛൻ അമ്മ. അതേപോലെ എനിക്ക് ജന്മം തന്ന ഈ ശരീരത്തിന് എനിക്ക് ജന്മം തന്ന എന്റെ മാതാപിതാവുണ്ട്. അപ്പൊ അതേപോലെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് 700 കോടി മനുഷ്യരുണ്ടെങ്കിൽ ഓരോരുത്തർക്കും അവരവരുടെ ശരീരത്തിന് ജന്മം നൽകിയ മാതാപിതാവ്, അത് നമുക്ക് എല്ലാവർക്കും വേറെ വേറെയാണ്. അച്ഛനും അമ്മയും നമ്മൾ പല ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചവരാണ്, വളർന്നവരാണ്, നമ്മുടെ ഓരോരുത്തരുടെ അച്ഛനും അമ്മയും വേറെ. പക്ഷേ നമ്മളെല്ലാവരും, ഇപ്പൊ ഹിന്ദു ധർമ്മത്തിൽപ്പെട്ടവരെല്ലാവരും പാടുന്ന കീർത്തനം എന്താണ്, ത്വമേവ മാതാശ്ച പിതാ ത്വമേവ. അങ്ങ് തന്നെ അച്ഛൻ, അങ്ങ് തന്നെ അമ്മ. മൂർത്തിക്ക് മുന്നിലിരുന്ന് വീട്ടിലിരുന്ന് പൂജിക്കുമ്പോഴാകട്ടെ, പ്രാർത്ഥിക്കുമ്പോഴാകട്ടെ, ക്ഷേത്രത്തിൽ പോകുമ്പോഴാകട്ടെ, എല്ലാവരും പാടുന്നത് ഒരേ കീർത്തനല്ലേ, അങ്ങ് തന്നെ എനിക്ക് അച്ഛനാണ്, അങ്ങ് തന്നെ എൻ്റെ അമ്മയാണ്. അതായത് നമുക്ക് എല്ലാവർക്കും മാതാപിതാവ് അല്ല. ഇനി മുസ്ലിം സഹോദരങ്ങൾ എല്ലാവരും എന്താ വിളിക്കണേ, പഠിച്ചോനെ എന്നാണ്. ഈശ്വരനെ എല്ലാവരും ക്രിയേറ്റർ എന്ന് വിളിക്കുന്നുണ്ട്. ഗോഡ് ഫാദർ എന്ന് ക്രിസ്ത്യൻ ധർമ്മത്തിൽ എല്ലാവരും വിളിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്, ദൈവം പിതാവാകുന്നു. അപ്പൊ ഈശ്വരൻ എന്റെ പിതാവാണ്, ഈശ്വരൻ എന്റെ മാതാവാണ്. അപ്പൊ നമ്മൾ എല്ലാവരും ശരീരം കൊണ്ട് ഏത് ധർമ്മത്തിലാണെങ്കിലും ബാക്കി കീർത്തനങ്ങളിലെ മഹിമകളിലെ വ്യത്യാസം ഭാഷയുടെ മാത്രമേ ഉള്ളൂ അല്ലെ. ഗോഡ് ഫാദർ ഇംഗ്ലീഷാണ്, ത്വമേവ മാതാശ്ച പിതാ ത്വമേവ സംസ്കൃതാണ്. അത്രയല്ലേ അന്തരം, അത്രയല്ലേ ഉള്ളൂ. ഒന്ന് ഹിന്ദി ശബ്ദം, അല്ലെങ്കിൽ ഇനിയൊന്ന് സാൻസ്ക്രിറ്റ് ശബ്ദം, ഇനി മറ്റൊന്ന് മലയാള ശബ്ദം. അപ്പൊ ഭാഷയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഭാവം എല്ലാത്തിന്റെ ഭാവാർത്ഥം എന്താണ്, മാതാവായിട്ട് പിതാവായിട്ട് കാണണം. ആ മാതാപിതാ റിലേഷൻഷിപ്പിന്റെ അതര ശരീരത്തിന്റെ അച്ഛൻ അമ്മ എന്നുള്ളതല്ല, ശരീരത്തിന് നമ്മുടെ എല്ലാവരുടെ അച്ഛനും അമ്മയും വേറെ വേറെ. അപ്പൊ ഈശ്വരൻ നമുക്ക് എല്ലാവർക്കും മാതാ പിതാവാകുന്നു. ആ റിലേഷൻഷിപ്പിന്റെ ആധാരം, ബേസ് എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയാണ്.
സ്പിരിച്വൽ റിലേഷൻഷിപ്പാണ്. അതായത് സ്പിരിറ്റിന് ആത്മാവിന് പരമാത്മാവുമായിട്ടുള്ള സംബന്ധമാണ്, ആത്മാവിന് പരമാത്മാവുമായിട്ടുള്ള ബന്ധുത്വമാണ്. എങ്ങനെ ഈ ശരീരത്തിന് മാതാപിതാവ്, അതേപോലെ ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ചേതന, ചൈതന്യം, ഞാൻ എന്ന് പറഞ്ഞാൽ ആത്മാവാണല്ലോ. ശാന്ത സ്വരൂപ ആത്മാവ് എനിക്ക്, ശുദ്ധ സ്വരൂപ ആത്മാവ് എൻ്റെ മാതാവാണ്, പിതാവാണ്, പരമാത്മ. എൻ്റെ മീൻസ് ആത്മാവിൻ്റെ. ആത്മാവിനാണ് സർവശക്തിവാൻ മാതാവാകണേ, ആത്മാവിനാണ് ഈശ്വരൻ പിതാവാകണേ, ആത്മാവിന് അച്ഛനും അമ്മയും സ്വാമിയും സഖാവും സദ്ഗുരുവും സർവസ്വവും ഒരേ ഈശ്വരനാണ്. ആത്മരൂപത്തിൽ, ആത്മരൂപത്തിൽ എൻ്റെയും ആത്മരൂപത്തിലെ പാർവതിക്കും ഈ വിശ്വത്തിലെ മുഴുവൻ എത്ര ഭൂഖണ്ഡങ്ങളുണ്ടോ, എത്ര ജാതി മതങ്ങളുണ്ടോ, ഏത് നിറമാകട്ടെ, ഭാഷ സംസാരിക്കുന്നവരാകട്ടെ, 700 കോടി മനുഷ്യാത്മാവിനും മാതാപിതാവ് പരമാത്മാവാണ്. ആ സ്പിരിച്വൽ റിലേഷൻഷിപ്പാണ് ഈശ്വരനുമായിട്ട് നമുക്കുള്ളത്. അതിൻ്റെ ആധാരത്തിൽ നമ്മൾ പറയില്ലേ, വസുദൈവ കുടുംബകം, അല്ലെങ്കിൽ ലോകമേ തറവാട്, യൂണിവേഴ്സൽ ബ്രദർഹുഡ്. നമ്മളെല്ലാവരും വിശ്വപിതാവ്, ഒരു വിശ്വപിതാവിൻ്റെ മക്കളാണ്. നമ്മൾ സാധാരണ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചിട്ടില്ലേ, നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്, നമ്മളെല്ലാ സഹോദരങ്ങളാണ്. ആ സഹോദരി ബന്ധത്തിൻ്റെ ആധാരം എന്താണ്? പ്ലഡ്ജ് എടുക്കുന്നുണ്ട്, ഡെയിലി നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരി സഹോദരനായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാവരെയും കഴിഞ്ഞിട്ടുണ്ടോ? പ്രാക്ടിക്കലി പറയൂ പാർവതി. ഇവൻ ഇന്ന് ഒരച്ഛനും അമ്മയ്ക്ക്, ശരീരം കൊണ്ട് ഒരച്ഛനും അമ്മയ്ക്കും ജന്മം എടുത്ത മക്കൾക്കിടയിൽ പോലും സഹോദരി ബന്ധം എത്രയുണ്ട്? അച്ഛനും മക്കളുള്ള റിലേഷൻഷിപ്പ്, പണ്ടൊക്കെ അതൊരു പവിത്ര ബന്ധുത്വമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ കേൾക്കുന്നത് എന്താണ്? അച്ഛൻ തന്നെ തൻ്റെ മകളെ പീഡിപ്പിക്കണത്, അല്ലെങ്കിൽ സഹോദരൻ സഹോദരിയെ പീഡിപ്പിക്കണത്, ഇത്രയും ആ ഒരു രീതിയിൽ അപവിത്രത അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ കാണുന്നു. മീൻസ് പ്രാക്ടിക്കലി ഇവൻ ഈ ബ്ലഡ് റിലേഷൻഷിപ്പിൽ പോലും നമുക്ക് ആ സഹോദരി ബന്ധത്തെ നിലനിർത്താൻ കഴിയണില്ല, പ്രാക്ടിക്കലി നിലനിർത്താൻ കഴിയണില്ല. അപ്പോൾ ഈ മുഴുവൻ വിശ്വവും, വിശ്വം മുഴുവനൊരു കുടുംബമാണ്. അപ്പൊ ആ വിശ്വം കുടുംബമാകുന്നതിൻ്റെ ആധാരം എന്താണ്? വിശ്വം മുഴുവൻ കുടുംബമാകുന്നതിൻ്റെ ആധാരം എന്താണ്? ഈ സ്പിരിച്വൽ റിലേഷൻഷിപ്പാണ്. ഇതുവരെ ഈ സ്പിരിച്വൽ റിലേഷൻഷിപ്പിൽ നമ്മൾ നോക്കിക്കാണുന്നില്ല, അതുവരെ നമുക്ക് ഇതിനെ പ്രാക്ടിക്കലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഡെയിലി പ്ലഡ് ചെയ്ത് നമ്മൾ സ്കൂളിലും കോളേജിലും പ്ലഡ് ചെയ്യുമ്പോഴും ഈ ഒരു സത്യം മനസ്സിലാക്കാതെ പ്ലഡ് ചെയ്യും. നമ്മൾ പ്ലഡ് ചെയ്തു, നമുക്ക് എഴുതി വെച്ചു, നമ്മൾ പ്ലഡ് ചെയ്തു, നമ്മളും ചെയ്തു, പാർവതിയും ചെയ്തു, ഞാനും ചെയ്തു, എല്ലാവരും ചെയ്യുന്നു, എല്ലാവരും ചെയ്യണു, നമ്മളും ചെയ്യണു, അത്രമാത്രം നമുക്ക് അറിയുമായിരുന്നുള്ളൂ. പക്ഷേ അതിന്റെ പിന്നിലെ വിവേകം നമുക്കുണ്ടായിരുന്നില്ലേ? കാരണം നമ്മുടെ സ്കൂൾ കോളേജ് എഡ്യൂക്കേഷനിൽ നമുക്ക് ഈ ആത്മവിദ്യാഭ്യാസം ഇല്ല, ആത്മാവിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ ഇല്ല. ബാക്കി ശരീരത്തിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്തു, ബാക്കി എല്ലാ സയൻസും കണക്കും ചരിത്രവും എല്ലാം നമ്മൾ പഠിച്ചു. പക്ഷേ നമുക്ക് നമ്മളുടെ റിയൽ ഹിസ്റ്ററി, ഞാൻ ആരാണ്, ഞാൻ ആരുടേതാണ്, നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, യഥാർത്ഥ ബന്ധുത്വം എന്താണ്, ഈ ഒരു അവയർനെസ്, ഈ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ, ആത്മവിദ്യ, ആധ്യാത്മികമായിട്ടുള്ള ഒരു വിദ്യ നമുക്ക് ലഭിച്ചില്ല. അതുകൊണ്ടാണ് പ്ലഡ്ജ് ചെയ്തുവെങ്കിൽ നമുക്ക് ആ ദൃഷ്ടികോണിൽ വളരാൻ കഴിയാഞ്ഞതിൻ്റെ കാരണം. അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് സ്കൂളുകളിൽ തന്നെ നോക്കിയിട്ടുള്ളത്. എത്ര ടീച്ചേഴ്സ് മാതാപിതാക്കൾ പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് കുട്ടികളെ ഹാൻഡിൽ ചെയ്യണം, കുട്ടികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിലെ പ്രോബ്ലം. ചെറിയ ചെറിയ പറയാറില്ലേ, കഴിഞ്ഞ ഒരു ദിവസം കേട്ടു, 5 വയസ്സുള്ള കുട്ടിയെ 10 വയസ്സുള്ള കുട്ടി പീഡിപ്പിച്ചു, മോശമായ രീതിയിൽ പ്രവർത്തനം ചെയ്തു എന്നെല്ലാം കേട്ടിട്ടുണ്ട്. പത്രം മൊത്തം അങ്ങനത്തെ വാർത്തയാണല്ലോ. അതെ, എന്തുകൊണ്ട്? ചെറിയ ക്ലാസ്സിൽ, സാധാരണ പറയില്ലേ വിദ്യാർത്ഥി ജീവിതം എന്ന് പറഞ്ഞാൽ പവിത്ര ജീവിതം എന്നാ പറയാ, ഇത്രയും പ്യുവർ ആയിട്ടുള്ള ലൈഫ്. അവിടെ പോലും നമുക്ക് കൂടെ പഠിക്കുന്ന കുട്ടികളുടെ ഇടയിൽ, ഒരു ക്ലാസ് റൂമിൽ നമ്മളിരുന്ന് പഠിക്കുകയാണ്, നമുക്കിടയിൽ പോലും നമുക്കങ്ങനെ കാണാൻ കഴിയുന്നില്ല സഹോദരിയായിട്ടോ സഹോദരനായിട്ടോ സഹപാഠിയായിട്ടോ. അതിനപ്പുറം ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഇടയിൽ, അല്ലെങ്കിൽ സ്വന്തം ബ്ലഡ് റിലേഷൻഷിപ്പിൽ നമുക്കങ്ങനെ കാണാൻ കഴിയുന്നില്ല. പിന്നെ വിശ്വം മുഴുവൻ നമുക്കെങ്ങനെ കാണാൻ പറ്റും? ഇതുവരെ ഈ ബോഡി കോൺഷ്യസ്നെസ്സിൽ ഇരിക്കുന്നോ നമുക്ക് കാണാൻ പറ്റില്ല. ഈ ബോഡി കോൺഷ്യസിൽ ഇരിക്കുന്ന ഞാൻ സ്ത്രീയാണ്, ഞാൻ മീനയാണ്, അല്ലെങ്കിൽ ഞാൻ ഹിന്ദുവാണ്, ഞാൻ പെൺകുട്ടിയാണ്, ആ ബോധത്തിൽ ഇരിക്കുന്ന എനിക്ക് പാർവതി എന്ന് പറയുന്ന ഈ ശരീരത്തിന്റെ രൂപത്തെ കാണാൻ പറ്റുള്ളൂ. ഈ ബാഹ്യമായിട്ടുള്ള ബോഡിയുടെ കോൺഷ്യസിലെ എനിക്ക്
ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ, പെരുമാറാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് സ്ത്രീ പുരുഷൻ ആ ദൃഷ്ടിയിൽ കാണുമ്പോഴാണ് കാമവികാരം അല്ലെങ്കിൽ ക്രോധം അല്ലെങ്കിൽ അഹങ്കാരം അത് നമ്മളെ പിടിച്ചു വിളിച്ചുകൊണ്ടിരിക്കണത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ടോട്ടൽ വേൾഡ് വ്യക്തിയിൽ നിന്ന് ആരംഭിച്ച് വീട് വീടുകളിലെ സമൂഹം നമ്മുടെ നാട് ഫേസ് ചെയ്യുന്ന എല്ലാ പ്രോബ്ലംസിൻ്റെയും റൂട്ട് കോസ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഏത് തന്നെ? ബോഡി കോൺഷ്യസ്. അപ്പം അതിനുള്ള സൊല്യൂഷൻ നമുക്ക് സോൾ കോൺഷ്യസ്നെസ്സിലേക്ക് വരണം. ഈ സ്പിരിച്വൽ റിലേഷൻഷിപ്പ് മനസ്സിലാക്കണം. ഞാൻ ആത്മാവാണ്, എൻ്റെ കൂടെയുള്ള ഓരോരുത്തരും ശുദ്ധ ആത്മാക്കളാണ്, നമ്മൾ സർവാത്മാക്കൾ ഒരേയൊരു മാതാപിതാവിൻ്റെ മക്കളാണ്, പരമാത്മാ പിതാവിൻ്റെ സന്താനങ്ങളാണ് നമ്മൾ. പരമാത്മാ പിതാവിൻ്റെ സന്താനങ്ങളെന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമേ ആ സോൾ കോൺഷ്യസ്നെസ്സും ഒപ്പം ഗോഡ് കോൺഷ്യസ്നെസ്, ഇത് രണ്ടും ഒപ്പം നമ്മുടെ വിസ്ഡമായിട്ട് മാറണം. അപ്പോഴേ നമുക്ക് നമ്മുടെ ആ വിവേകം നമ്മുടെ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഞാൻ ആരാണ്, ഞാൻ ആരുടേതാണ്, ഞാൻ ആത്മാവാണ്, പരമാത്മാവിൻ്റെ സന്താനമാണ്, എൻ്റെ കൂടെയുള്ളതെല്ലാം എൻ്റെ തന്നെ സഹോദരാത്മാക്കളാണ്, ഒരേ ഒരു പരമാത്മാ പിതാവിൻ്റെ മക്കളാണ്. ആ ഒരു കാഴ്ചപ്പാട്, ആ ഒരു കണ്ണാടി ഉപയോഗിച്ച് നമ്മൾ എപ്പോ കാണാൻ തുടങ്ങണോ അപ്പൊ മാത്രമേ നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു പരിവർത്തനം കൊണ്ടുവരും. വ്യത്യസ്തമായ രീതിയിലാണെങ്കിലും റൂട്ട് കോസ് അതാണ്. അതെ, തീർച്ചയായിട്ടും. ഇനി പർവതി ലോകം ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് നോക്കിക്കൊള്ളു, തീവ്രവാദമാകട്ടെ അല്ലെങ്കിൽ ഈശ്വരന്റെ പേരിലുള്ളതാകട്ടെ, എല്ലാ തരത്തിലുള്ള പ്രോബ്ലംസ് ചെറിയതിൽ നിന്ന് ആരംഭിച്ച് ഏറ്റവും വലിയ ഇന്ന് സമൂഹം നേരിടുന്ന, ലോകം നേരിടുന്ന പ്രശ്നങ്ങളുടെ മുഴുവൻ മൂല കാരണ ബീജം എന്ന് പറഞ്ഞാൽ ഈ ആത്മീയമായ ബോധത്തിന്റെ കുറവ് കാരണം, പരമാത്മാ ബോധത്തിന്റെ കുറവ് കാരണം, ഞാൻ ആരാണെന്ന് തിരിച്ചറിയാത്തത് കാരണം, നമ്മളെല്ലാം ആരുടേതാണ്, ആ ആള് പരമാത്മാ ശക്തി ഒന്നേ ഉള്ളൂ നമ്മൾ എത്രയോ കാലം കൊണ്ട് കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഒരു ശക്തി ആരാണ്? അത് ആ പരമപ്രകാശമാണ്. ആ പരമപ്രകാശം എൻ്റെ അച്ഛനാണ്, അമ്മയാണ്, നമ്മുടെ അച്ഛനാണ്, നമ്മുടെ അമ്മയാണ്, നമ്മളെല്ലാം ആ ഒരേ ഒരു പരമപിതാ പരമാത്മാവിന്റെ ആ മഹാജ്യോതിസിന്റെ സന്താനങ്ങളാണ്. ആ ഒരു തിരിച്ചറിവ് വരുമ്പോ പിന്നെ ഹിന്ദുവും മുസൽമാനും വേർതിരിവ് എവിടെ? വിവേചനം എവിടെ? ഇന്ത്യക്കാരന് അമേരിക്കക്കാരന് വിവേചനം എവിടെ? കറുത്തവര് വെളുത്തവരെന്നുള്ള വിവേചനം എവിടെ? കേരളീയനും തമിഴൻ എന്ന് പറയുന്ന വിവേചനം എവിടെ? കോൺഗ്രസ്സുകാരൻ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്ന വിവേചനം എവിടെ? വിവേചനങ്ങൾക്ക് പിന്നീട് യാതൊരു സ്ഥാനവും ഇല്ലാതെ എല്ലാം മതിൽ കെട്ടുകളും പൊളിയും. അപ്പോഴേ മതിൽ അതെല്ലാം നമ്മുടെ റോളിന്റെ ഭാഗം മാത്രം. ഹിന്ദു മുസൽമാൻ സ്ത്രീ പുരുഷൻ കറുത്താള് വെളുത്താള് ഇന്ത്യക്കാരൻ അമേരിക്കക്കാരൻ ഇതെല്ലാം കേവലം ആത്മാവ് ശുദ്ധ ആത്മാവ് എനിക്ക് ഏതാണോ ഈ നാടകത്തിൽ കിട്ടിയ റോള് അതിനനുസരിച്ച കോസ്റ്റ്യൂം കിട്ടിയിരിക്കുന്നു, വസ്ത്രം കിട്ടിയിരിക്കുന്നു. ആ വസ്ത്രം ഉപയോഗിച്ച് സ്ത്രീയുടെ പുരുഷന്റെ പാർട്ട് നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ആ റോള് അഭിനയിക്കാൻ കിട്ടിയ ആ പാർട്ട് എന്താണോ ആ പാർട്ടിനനുസരിച്ച് വസ്ത്രം എടുത്തിരിക്കുന്നു, പ്ലേ ചെയ്യണം. പക്ഷെ ഞാനാരാണ്? അഭിനേതാവ് ആരാണ്? ആത്മാവാണ്. ഞാൻ ആത്മാവാണ്. ഞാൻ എങ്ങനെയുള്ള ആത്മാവാണ്? ശുദ്ധാത്മാവാണ്. പരമാത്മാവിന്റെ സന്താനമാണ്. പരമാത്മാവിന്റെ സന്താനം നമ്മൾ എല്ലാവരും അവരവരുടെ പാർട്ട് നാടകത്തില് അഭിനയിച്ച റോളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കി നമ്മളെല്ലാം സഹോദരാത്മാക്കളാണ്. ആ ദൃഷ്ടികോണം, ആ കണ്ണട വെച്ച് കാര്യങ്ങളെ നമ്മളെപ്പോ നോക്കി കാണാൻ തുടങ്ങണം. അപ്പൊ മാത്രമേ നമ്മുടെ പെരുമാറ്റത്തിലൊരു പരിവർത്തനം. ഇപ്പൊ ഞാനൊരു കർമ്മം ചെയ്യുമ്പോ ഞാൻ പാർവതിയാണ്, ഞാൻ ആങ്കറാണ്, അല്ലെങ്കിൽ ഇന്നാളുടെ മകളാണ്, അതിന് പകരം അതെ ആത്മാവാണെന്നുള്ള സ്ഥിതിയിൽ ആത്മാവാണെന്നുള്ള ബോധം ഉപയോഗിച്ച് ആത്മാവാണ് ഞാൻ എന്ന ബോധത്തിൽ ഇരുന്നുകൊണ്ട് ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് കർമ്മം ചെയ്യാം. ഇതേ റോള് നമുക്ക് പ്ലേ ചെയ്യാം. പക്ഷെ ഏറ്റവും നല്ല രീതിയിൽ അഭിനയിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഞാൻ ആത്മാവാണെന്നുള്ള ബോധത്തിലിരുന്ന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഒന്ന് ഞാൻ ആത്മാവാണെന്നുള്ള ബോധം വേണം, രണ്ടാമത്തെ എനിക്ക് എൻ്റെ കിട്ടിയ പാർട്ട് ഏറ്റവും നല്ലതായിട്ട് അഭിനയിക്കണമെങ്കിൽ എന്ത് വേണം? ഞാൻ എങ്ങനെയുള്ള ആത്മാവാണ്? ഞാൻ ശാന്ത സ്വരൂപ ആത്മാവാണ്. അപ്പൊ നോക്കൂ, ദേഷ്യപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ പാർവതിയുടെ മുന്നിൽ വരിക, അല്ലെ എന്റെ മുന്നിൽ വരികയാണ്, ഒരാള് എന്തെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞു അല്ലെങ്കിൽ ചെയ്തു, അപ്പൊ ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരേണ്ടതാണ്. പക്ഷെ ആ സമയത്ത് ഉള്ളിന്റെ ഉള്ളില് ആ ദേഷ്യപ്പെടേണ്ട സാഹചര്യത്തിൽ എനിക്ക് ശാന്തനായിട്ട് പെരുമാറാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? ഉള്ളില് വിവേകം വർക്ക് ചെയ്യണം, വിസ്ഡം നമ്മുടെ പ്രവർത്തിക്കണം. ഞാൻ ശാന്ത സ്വരൂപാത്മ, ശാന്തിയല്ല എന്റെ സ്വധർമ്മം,
ഞാൻ എന്തിനാ ദേഷ്യപ്പെടണേ? ഞാൻ ദേഷ്യപ്പെട്ടതുകൊണ്ട് ഈ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആവില്ലല്ലോ. കാരണം ഞാൻ ഈ സിറ്റുവേഷനിൽ ദേഷ്യപ്പെട്ട എന്റെ ഉള്ളിൽ നിന്ന് അത്രയും നെഗറ്റീവ് തരംഗങ്ങൾ പുറത്തേക്ക് വരും. അതെന്റെ ശരീരത്തെയും അതെന്റെ ശരീരത്തിനെ ഡിസ്റ്റർബ് ചെയ്യാണ്, അതെന്റെ മനസ്സിനെ ചൂടുപിടിപ്പിക്കുകയാണ്, എന്റെ ആന്തരികവും ബാഹ്യവുമായ ഓരോ ഇന്ദ്രിയങ്ങളെ ചൂടുപിടിപ്പിക്കുക. ആ ചൂടിൽ ആ ദേഷ്യത്തിൽ എനിക്ക് ചുറ്റുമുള്ള വായുമണ്ഡലം ചൂടാകുക. ഇനി ഞാൻ ആരോടാണോ ദേഷ്യപ്പെടുന്നത് അവരുടെ മനസ്സും അസ്വസ്ഥമാക്കുകയാണ്, അവരെയും ചൂടുപിടിപ്പിക്കുകയാണ്, അവരെയും ദുഃഖിപ്പിക്കുകയാണ്. ആരോടൊപ്പം ദേഷ്യപ്പെടുന്നോ അവരും നമ്മളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്പോയിലാവുക, ആ ബന്ധത്തിൽ പിന്നെ ഗ്യാപ്പ് ഉണ്ടാകുകയാണ്. അപ്പോ ക്രോധത്തിന്റെ ഫലമായിട്ട് ഇത് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം കൊണ്ട് നമ്മൾ അതാണല്ലോ റിസൾട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഇത്രയും കുറെ നാളുകൾ കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ആ ഒരു ബിലീഫ് സിസ്റ്റം അതാണല്ലോ, ദേഷ്യപ്പെട്ടാലേ കാര്യം നടക്കുള്ളൂ, അല്ലാതെ ഇന്നത്തെ കാലത്തിൽ കാര്യമൊന്നും നടക്കില്ല, അപ്പൊ കുറച്ചൊക്കെ ദേഷ്യം വേണം. പക്ഷെ ദേഷ്യപ്പെട്ട് നമ്മൾ കാര്യം നടത്തിയിട്ട് ലോകത്തെ നമ്മൾ ഇന്ന് എവിടെയാ കൊണ്ടെത്തിച്ചിരിക്കണേ? റിലേഷൻഷിപ്പ് എവിടെയാ വന്ന് നിൽക്കണ? നമ്മുടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണേ ബന്ധങ്ങളില്, ബന്ധുത്വങ്ങളില്? അപ്പൊ അതുകൊണ്ട് ഇതൊരു സമയമാണ് നമുക്ക് നമ്മളെ തിരിച്ചറിയണമല്ലേ. എനിക്ക് തോന്നുന്നു ഒരുപാട് സമയം ആ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റണം. അറിവ് കൊണ്ട് മാത്രം പോരാ, അറിവ് നമ്മുടെ തിരിച്ചറിവായി, നമ്മുടെ വിവേകമായി, നമ്മുടെ കർമ്മത്തിലേക്ക് വരാൻ തുടങ്ങണം. അതിനാണ് അതിന് നമുക്ക് നമ്മുടെ തിരിച്ചറിവ്, അതിനോടൊപ്പം തന്നെ പരമാത്മാവിന്റെ തിരിച്ചറിവ്. ഇത് രണ്ടും നമുക്ക് വേണം. ഈ ഒരു സ്പിരിച്വൽ റിലേഷൻഷിപ്പാണ് പരമാത്മാവിനെ നമ്മുടെ മാതാപിതാവാക്കി മാറ്റുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ബന്ധുത്വം യഥാർത്ഥം വളരെ ഡെപ്ത് ആയിട്ട് നമുക്ക് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ഇപ്പൊ പറഞ്ഞ പോലെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നല്ലൊരു ഫ്യൂച്ചർ, നല്ലൊരു ഭാവിയെ നമുക്ക് അല്ലെ. ഇപ്പോ ഈ പ്രായത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അറിഞ്ഞു, ഇനി ചെറിയ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് കുട്ടിക്കാലം മുതൽ നമുക്ക് ഈ തിരിച്ചറിവിന്റെ വെളിച്ചം, ഈ ഒരു സീഡ്. അതെ. അപ്പൊ ശരിക്കും ഈ വിത്ത് നമുക്ക് പാകേണ്ടത് ചെറിയ ക്ലാസ്സിൽ നമ്മള് നമ്മുടെ സാധാരണ അക്കാഡമിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ശരിക്കും നമുക്ക് ഈ ആത്മവിദ്യയും ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം അല്ലെങ്കിൽ ഈശ്വരനെ കുറിച്ചുള്ള യഥാർത്ഥ തിരിച്ചറിവ് ഇതെല്ലാം നമുക്ക് അവിടെ നിന്ന് മുതലേ ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ മനോഭാവം തുടക്കം മുതൽ ആ രീതിയിൽ സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും ആ മനോഭാവത്തോടെ നമുക്ക് കാണാനും അങ്ങനെ പെരുമാറാനും ആ രീതിയിലുള്ള ഒരു ജീവിത ശൈലി നമ്മുടെ ചിട്ടപ്പെടുത്തി കൊണ്ടുവരാൻ ഒരുപക്ഷെ കഴിഞ്ഞിട്ടുണ്ടാവണം. പക്ഷെ നിർഭാഗ്യവശാല് നമ്മുടെ കരിക്കുലത്തില് നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഇതില്ലല്ലോ. എന്തായാലും സിസ്റ്റർ ഈ ഒരു തിരിച്ചറിവിനെ നമ്മളെ ചർച്ച ചെയ്ത് ഇത്രയും ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദി സിസ്റ്റർ. നമുക്ക് വീണ്ടും ഈ ഒരു ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഈ ഒരു ചർച്ചയുടെ ഒരുപാട് യാത്ര തുടരേണ്ടതുണ്ട്. അപ്പോൾ ഒരുപാട് നന്ദി സിസ്റ്റർ. ഓം ശാന്തി. നാം ആരാധിക്കുന്ന ഈശ്വരൻ ജ്യോതിർബിന്ദു സ്വരൂപനാണ് എന്ന തിരിച്ചറിവിനോടൊപ്പം തന്നെ നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ആ ഈശ്വരൻ ആ പരമപിതാവ് നമ്മുടെ മാതാവും പിതാവുമാണെന്ന്. എങ്ങനെയാണോ നമ്മൾ ഓരോരുത്തർക്കും മാതാവും പിതാവും ഉള്ളത്, അതുപോലെ തന്നെ ആത്മരൂപിയായ അല്ലെങ്കിൽ ആത്മാവായ നമുക്ക് ഓരോരുത്തരുടെയും നമ്മുടെ ഓരോരുത്തരുടെയും മാതാവും പിതാവും ആ ഈശ്വരനാണ്. സർവബന്ധുത്വവും നമുക്ക് ആ ഈശ്വരനിൽ അർപ്പിക്കാമെന്നുള്ള വലിയൊരു തിരിച്ചറിവ് നമുക്ക് ഇന്ന് ലഭിച്ചു. വീണ്ടും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അതിനായി കാത്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക. ഞങ്ങളുടെ ഫോൺ നമ്പർ 9446820448. ഇമെയിൽ ID ശിവജ്യോതി മീഡിയ@gmail.com.